ടിക്ടോക്ക് യു എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പൊട്ടിത്തെറിച്ചത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെമ്മീൻ 1 കിലോ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിയില, ക്രഷ്ഡ് ചില്ലി, 3 സവാള, തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, ഉപ്പ്, എണ്ണ. പാൻ ചൂടായതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള, ഇതൊരു 3 മീഡിയം സവാളയാണ്. ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള നല്ലപോലെ വറക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് റെഡിയായി വരുള്ളൂ. ഇത് വേറൊന്നും ഇട്ടിട്ടില്ല, സവാള മാത്രം ഇട്ട് വഴച്ചു. നമ്മുടെ സവാള നല്ലപോലെ ഒന്ന് വറുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്, ഇത് 1 വലിയ സ്പൂൺ, മീൻസ് 1 ടീസ്പൂൺ ഫുള്ള്. പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇടുന്നത് മല്ലിപ്പൊടി 1 ടീസ്പൂണിന് തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, ബിക്കോസ് 1 കിലോ ചെമ്മീൻ ഉള്ളതുകൊണ്ടാണ്. ഇനി ഞാൻ ഇടുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഞാനൊരു 1/2 സ്പൂൺ. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും 1 സ്പൂൺ. ഇനി നമുക്ക് അതിലേക്ക് ഗരം മസാല 1 കുറച്ച്, കാരണം ഇത് റെഡിയായതിന് ശേഷം നമുക്ക് 1/2 കരണ്ടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ 1/2 കരണ്ടി ഇടുന്നു. അതേപോലെ തന്നെ കുരുമുളക് പൊടിക്ക് ഞാൻ 1/2 കരണ്ടിയാണ് ഇപ്പോൾ ഇടുന്നത്. നമുക്ക് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് 1/2 കരണ്ടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം 1/2 കരണ്ടി. ഇനി നമുക്ക് വേവിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, അതിനകത്തൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് കുറച്ച് ചേർക്കാം, ബിക്കോസ് ചെമ്മീൻ എന്ന് പറയുന്നതിന് ചെറിയ ഉപ്പുള്ള ഒരു ഫിഷാണ്. അപ്പം അതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. Thank you.
ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇടണ്ട ആ കുരുമുളക് 1/2 സ്പൂൺ കുരുമുളക് 1/2 സ്പൂൺ ഗരം മസാല 1/2 സ്പൂൺ ഗരം മസാല പൊടി ചില്ലി ഫ്ലേക്സ് എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചിട്ടാ മതി കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മല്ലിയില ഇട്ട് നമുക്ക് സേവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ പ്രോൺസ് പൊട്ടിത്തെറിച്ചത് റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇത് സേവിംഗ് ബോളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ഡിഷാണിത്